നമസ്കാരം, ഞാൻ ബിജി ഷൊള്ളൂർ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജി ഷൊള്ളൂർ മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത്, വരും ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, ട്രേഡ് ചെയ്യുന്നവർക്ക് തന്നെ വിദഗ്ധമായിട്ട് മാനേജ് ചെയ്യാം. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും അവസാനത്തെ സമയങ്ങളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നതിന് ശേഷം 17213 ക്ലോസ് ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. അപ്പോ വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ എക്സ്പയറി കാണുന്നത് 17250 ബില്ലാണ് കാണുന്നത്. പക്ഷെ ലോവർ ലെവൽ 17100 എബവും ആയിട്ടും കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോവർ ലെവൽ വരുന്ന ഒരു സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ നിഫ്റ്റി ആ ഒരു റേഞ്ചിന്റെ ഇടയിൽ നിലനിൽക്കാനായിട്ടാണ് കൂടുതൽ സാധ്യത കാണുന്നത്. കൃത്യമായിട്ട് ലെവലുകൾ ഫോളോ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിഫ്റ്റിയിലും ഇന്ന് വളരെ ചെറിയൊരു റേഞ്ചിലാണ് വർക്ക് ചെയ്തിരുന്നത്. നിഫ്റ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നത് ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 മിനിറ്റിന്റെ ലോ താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. നമുക്ക് അതിൽ ആ ഒരു ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നില്ല. 17210 ആണ് റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ റെസിസ്റ്റൻസിന്റെ മുകളിലായിരുന്നു നിഫ്റ്റി നിലനിന്നിരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഏതെങ്കിലും ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന കാൻഡിസ്റ്റിക് ആയിരിക്കും താൽക്കാലികമായിട്ട് സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 17210 ശരിക്കും ആ ഒരു റെസിസ്റ്റൻസ് സോൺ ആയിരുന്നത്. ആ ഒരു റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്ത ആ ഒരു കാനലാണ് പിന്നെ അവസാനത്തെ ഒരു സെക്ഷൻ വരെ സപ്പോർട്ടായിട്ട് നിലനിന്നിരുന്നത്. ആ ഒരു സപ്പോർട്ട് അവസാനത്തെ ഒരു സെക്ഷനിൽ ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്. അപ്പൊ നിഫ്റ്റി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് കണക്കാക്കേണ്ടത് 17250 ആണ്. 17250 താഴെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി അതിന് താഴത്തേക്ക് നിലനിർത്താനായിട്ട് ശ്രദ്ധിക്കും. മാത്രമല്ല ഫ്ലാറ്റ് ഓപ്പൺ ചെയ്താലും ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്താലും 17250 താഴത്തേക്ക് എക്സ്പയറി നിലനിർത്താനായിട്ട് സാധ്യത കൂടുതലാണ്. പക്ഷെ സപ്പോർട്ട് റേഞ്ച് കാണുന്നത് 17100 റേഞ്ച് ആണ്. ഇൻട്രാഡേ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ നിന്ന് മാർക്കറ്റിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നാലും തിരിച്ച് 17100 മുകളിൽ കയറുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഷോർട്ട് പൊസിഷൻ കവർ ചെയ്യാനായിട്ട് ഷോർട്ട് സെൻ്റെ പൊസിഷൻ യൂട്ടിലൈസ് ചെയ്തത് എക്സിറ്റ് ചെയ്യാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നിഫ്റ്റിയിലും ഒരു റേഞ്ച് കാണുന്നത് 17100-250 ഇടയിൽ നിലനിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷെ കൃത്യമായിട്ട് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് പറയുന്ന ഒരു ലെവലുകൾ ശ്രദ്ധിക്കുക. 17100 താഴെ നിലനിൽക്കുക എന്നുള്ളത് അപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചാണ് നമുക്കത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് മാർക്കറ്റിലൊരു ഓളില്ലാത്ത സമയമായതുകൊണ്ട് തന്നെ മാർക്കറ്റ് സിറ്റുവേഷൻ എപ്പോൾ വേണമെങ്കിലും മാറാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ്. 17100 താഴെ നിഫ്റ്റിയുടെ സപ്പോർട്ടായിട്ട് കാണുന്നത് 17040 സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഏരിയ കാണുന്നത്. അപ്പോൾ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 17100 അടുത്ത് നിന്നാണെങ്കിൽ തിരിച്ച് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ റേഞ്ചിൽ നിന്ന് തിരിച്ച് മുകളിലോട്ട് പോകുന്ന ഒരു സമയത്ത് ലോവർ ലെവലിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തതിന് ശേഷം മാത്രം ബൈ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. തിരിച്ച് ബെൻഡ് ആകുമ്പോൾ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് റേഞ്ച് താഴോട്ട് തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി നിർബന്ധമായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. അടുത്തൊരു സപ്പോർട്ട് റേഞ്ച് 17040 നിഫ്റ്റിക്ക് എത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 17250 മുകളിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ്പയറി ചിലപ്പോൾ എക്സ്പയറി ലെവല് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ചിലപ്പോൾ എക്സ്പയറി 17250 താഴെ നിലനിൽക്കണമെന്നില്ല. ബൈനറി ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഫോളോ ചെയ്യുക. ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്നൊരു ബൈരോ ഷോർട്ട് സെൻ്റർ ഒരു ഓപ്പർച്യൂണിറ്റി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നിഫ്റ്റിയിലെ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് മാർക്കറ്റ് ട്രെൻഡ് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നിന്ന് ഓപ്പൺ ചെയ്തൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം മുകളിലേക്ക് പോകാൻ ശ്രമിച്ചെങ്കിലും നിലനിൽക്കാൻ സാധിക്കാതെ, ഹയർ ലെവലിൽ നിലനിൽക്കാൻ സാധിക്കാതെ 30045 ബാങ്ക് നിഫ്റ്റിയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഇൻട്രാഡേ ലെവൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിലും ഈ ലെവൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 5 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ബൈ
ട്രെൻഡിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ 30,300 ആണ് റെസിസ്റ്റൻസ് സോൺ പറഞ്ഞിരുന്നത്. 30,300 ആ ഒരു റെസിസ്റ്റൻസ് സോൺ എപ്പോഴും 30,300 മുകളിൽ ഓപ്പൺ ചെയ്താലാണ് ബാങ്ക് നിഫ്റ്റിക്ക് ഒരു കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടായിരിക്കുകയുള്ളൂ. ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു റെസിസ്റ്റൻസിൽ തട്ടിയിട്ട് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തെങ്കിലും ഈ റെസിസ്റ്റൻസിൽ തട്ടി താഴെ വരുന്നതാണ് കണ്ടിരുന്നത്. ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ലഭിച്ചെങ്കിലും വലിയ രീതിയിൽ ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാനായിട്ട് സാധിച്ചിരുന്നില്ല. അതിനുശേഷം ആ ഒരു ഓപ്പണിംഗ് റേഞ്ച് അവസാനത്തെ ഒരു സെക്ഷനിൽ തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ബാങ്ക് നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് 30,300 താഴെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറി നിലനിൽക്കുന്നു എന്നാണ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 30,300 മുകളിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവോയ്ഡ് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി റേഞ്ചിൽ എക്സ്പയറി നിലനിൽക്കാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ദിവസത്തേലും റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കാൻ സാധ്യത വരുന്നത് 30,300 ആണ്. അപ്പോൾ 30,300 റെസിസ്റ്റൻസ് ആയിട്ട് ഇൻട്രാഡേയിൽ ആക്ട് ചെയ്യുക. അപ്പൊ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ആദ്യത്തെ ഒരു 5 മിനിറ്റിന്റെ ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ഷോർട്ട് സെൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ലോവർ ലെവലിൽ സപ്പോർട്ടായിട്ട് നിലനിൽക്കാൻ സാധ്യമായിട്ടുള്ള ഏരിയ 30,700-800 എന്ന് പറയുന്ന റേഞ്ചാണ്. ഈ ഒരു റേഞ്ചിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യുക്കായിട്ട് എക്സിറ്റ് ചെയ്യുക. അവസാനത്തെ സെക്ഷനിൽ ഈ റേഞ്ചും ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഷോർട്ട് സെല്ലിൽ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 30,100 മുകളിലാണെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എങ്ങോട്ട് ആണെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഫോളോ ചെയ്യുക. മുകളിലോട്ടായാലും താഴത്തേക്കായാലും ആദ്യത്തെ ഒരു 50 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. നിഫ്റ്റിയിലായാലും ബാങ്ക് നിഫ്റ്റിയിലായാലും ഇത്ര ലെവലുകൾ ഫോളോ ചെയ്തതിന് ശേഷം മാർക്കറ്റിന്റെ ഒരു ട്രെൻഡിന് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.